നമസ്കാരം, ന്യൂസ് ഫൈവിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വന്യമൃഗങ്ങളെ നേരിടാൻ സംസ്ഥാനങ്ങൾക്കും അവകാശമുണ്ടെന്ന് കേന്ദ്ര വനമന്ത്രി. സംഘർഷം പഠിക്കാൻ കോയമ്പത്തൂരിലെ സലിം അലി ഇൻസ്റ്റിറ്റ്യൂട്ടിന് ചുമതല നൽകുമെന്ന് ഭൂപേന്ദ്ര യാദവ്. തൃശൂർ പാലപ്പള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി. വിപി വധക്കേസ് പ്രതി പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിൽ വിവാദ പരാമർശവുമായി കെ എം ഷാജി. മരണത്തിൽ ദുരൂഹതയുണ്ട്. കുറച്ചാളുകളെ കൊല്ലാൻ വിടും, അവര് കൊന്നുകഴിഞ്ഞ് വരും. കുറച്ചു കഴിഞ്ഞ് ഇവരിൽ നിന്നും രഹസ്യം ചോർന്നേക്കുമോ എന്ന ഭയം വരുമ്പോൾ ചന്ദ്രശേഖർ കൊലപാതക കേസിൽ നേതാക്കന്മാരിലേക്ക് എത്താൻ കഴിയുന്ന ഏക കണ്ണി അത് കുഞ്ഞനന്ദനാണ്. ആരോപണം തള്ളി കുഞ്ഞനന്ദന്റെ മകൾ. സംസ്ഥാനത്ത് താപനില കൂടുതൽ ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 2 മുതൽ 3 വരെ സെൽഷ്യസ് ഉയരാൻ സാധ്യതയെന്ന് മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. മലപ്പുറത്ത് 17-കാരിയുടെ മൃതദേഹം ചാലിയാറിൽ കണ്ടെത്തിയതിൽ കരാട്ടെ അധ്യാപകൻ അറസ്റ്റിൽ. പിടിയിലായത് ഊർക്കടവ് സ്വദേശി സിദ്ദീഖലി. കേസ് പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയെന്ന കുടുംബത്തിന്റെ പരാതിയിൽ കുട്ടിയുടെ വസ്ത്രങ്ങൾ കണ്ടെത്തി. പത്തനംതിട്ടയിൽ തൂക്ക വഴിപാടിനിടെ കുഞ്ഞു വീണതിൽ കേസെടുത്ത് പോലീസ്. കുഞ്ഞിന്റെ അമ്മയ്ക്കും ക്ഷേത്ര ഭാരവാഹികൾക്കുമെതിരെ കേസ്. നടപടി ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരം. തിരുവനന്തപുരം പേട്ടയിൽ 2 വയസ്സുകാരിയെ കാണാതായതിൽ ഡി എൻ എ പരിശോധന. കുട്ടിയുടെയും മാതാപിതാക്കളെയും സാമ്പിൾ ശേഖരിച്ചു. നടപടി യഥാർത്ഥ രക്ഷിതാക്കളാണോ എന്നറിയാൻ അന്വേഷണം കഴിയുന്നതുവരെ തലസ്ഥാനത്ത് തുടരാം. ഇടുക്കിയിൽ വീണ്ടും കുടിയേറ്റം പിടിപ്പിക്കൽ. സൂര്യനെല്ലിയിലെ 3 ഏക്കർ ഭൂമിയും റിസോർട്ടും ഒഴിപ്പിച്ചു. നടപടി കോടതി ഉത്തരവിനെ തുടർന്ന്.